കൃഷിലോകത്തിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആൻ യൂജിൻ. ചാണകത്തേക്കാൾ മൂന്നിരട്ടി ഗുണമുള്ള സസ്യമൂലകമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഗ്രോ ബാഗിലെ ചെടികൾക്ക് വളരെ നല്ലതാണ്. ചെടികളുടെ ആരോഗ്യത്തിനും വിളവ് വർദ്ധിക്കുന്നതിനും നല്ലതാണ്. ഇന്നത്തെ ഈ കൃഷി അറിവുകൾ നമുക്ക് പകർന്നു തരുന്നത് മൂക്കന്നൂരുള്ള തോമസേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ സ്യൂഡോമോണസ് തയ്യാറാക്കി ഉപയോഗിക്കുന്ന വിധം കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ രണ്ട് എണ്ണത്തിലും കരിയിലയും കാര്യങ്ങളും കിടക്കണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇത് മണ്ണിര കമ്പോസ്റ്റ്. ഇത് വെച്ചാൽ ഒരു ലെയർ കരിയിലിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ചാണകപ്പൊടി ചാണകമിട്ട് വീണ്ടും കരിയിലിട്ട് അങ്ങനെ ഓരോ ലെയർ നിറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് നനച്ചും കൂടെ കൊടുക്കും. നനച്ച് ഒച്ചൊരു ഒതുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ മണ്ണിരനെ ഇട്ടിട. അപ്പൊ മണ്ണിരേന മേടിക്കും. അതിവിടെ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് മണ്ണിരുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണത്തിൽ എപ്പോഴും മണ്ണിര കാണും. മണ്ണിര ആ മണ്ണിരനെ കുറച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ ആയിക്കോളും. അവര് തന്നെ ഇത് ശരിയാക്കി മണ്ണിര കമ്പോസ്റ്റ് ഓക്കെ. ഇത്രയും നല്ല വളം നമുക്ക് വേറെ വാങ്ങാൻ കിട്ടില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ജാതിലടക്ക് അല്ലെങ്കിൽ ഇവിടെയൊക്കെ കാണുന്ന അരിയിലൊക്കെ കൂടുതലായിട്ട് വരുന്നൊക്കെ വാരിയിടും. അപ്പൊ നമ്മളുടെ പറമ്പ് മോശമായി കിടക്കുന്നത് ഉണ്ടെന്ന് ഇവിടെ ഇട്ടാ നമുക്ക് മണ്ണിര കമ്പോസ്റ്റും കാര്യങ്ങളും കിട്ടി. ഇപ്പൊ പുതിയതായിട്ട് ഒരാൾക്ക് മണ്ണിര കമ്പോസ്റ്റിന്റെ ഇത് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? മണ്ണിര കമ്പോസ്റ്റ് അത് ശരിക്കും പറഞ്ഞ ഇതൊക്കെ നമ്മള് കൃഷിഭവന്റെ ഡയറക്ഷനിലാണ്. അവര് 10 അടി നീളവും 1 മീറ്റർ ആഴവും 3 അടി വീതിയുമുള്ള കളികളായിട്ട് വേണം മണ്ണിര കമ്പോസ്റ്റിന് ടാങ്ക് നിർമ്മിക്കാനായിട്ട് ഉണ്ടാക്കുക. അടിയിൽ ഇത് കംപ്ലീറ്റ് സിമെന്റ് തന്നെ ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്തേണ്ട. പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കാൻ മേൽക്കൂര ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 1.5 മാസം കൊണ്ട് തന്നെ കമ്പോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. തുടർന്ന് വെള്ളം ഒഴിക്കാതൊരു 3-4 ദിവസം ഇട്ടിരുന്നാൽ മണ്ണിര താഴേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് വളം കോരിയെടുക്കാം. അതിന്റെ അടിക്ക് അവിടെ താഴെ കണ്ടോ, അവിടെ 2 പൈപ്പ് വെച്ചിട്ടുണ്ട്. രണ്ടിന്ന് ഓരോ പൈപ്പാണത്. ഈ മണ്ണിരയുടെ മൂത്രം വരുന്ന അതിന്റെ ആ വെള്ളം എടുക്കാൻ വേണ്ടിട്ടാണ് ആ സെറ്റപ്പ്. അതെന്ന് വെച്ചാല് നല്ല ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കഴിയുമ്പോ ആ വെള്ളം നമുക്ക് കിട്ടും. അത് നല്ല വളമാണ്. നല്ല വളം നമ്മൾ ഇതിനകത്തേക്ക് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവരുടെ മൂത്രം കൂടെ കൂടി ആ വെള്ളം മിക്സ് ചെയ്ത് അവിടെ വരും. അത് നമ്മള് 1 ലിറ്റർ കിട്ടുകയാണെങ്കിൽ 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാവോ? അപ്പൊ മണ്ണിരനെ നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചു? ഇവിടെ മണ്ണിര കിട്ടും നമുക്ക് വേണമെങ്കിൽ. മണ്ണിര ഇപ്പൊ ഞാനിവിടെ പറമ്പിൽ കഴിക്കുമ്പോ വലിയ മണ്ണിര കാണാൻ ഞാൻ പെരുപ്പിച്ചെടുത്ത്. ഇല്ലെങ്കിൽ തന്നെ മണ്ണിരകളെ നമ്മുടെ ചാലക്കുടി ഗവൺമെന്റ് ഒരു നഴ്സറി ഉണ്ട്, അവിടുന്ന് മണ്ണിര നമുക്ക് അത് ചെറുതറച്ചറിയ നല്ല എഫക്റ്റീവ് ആണ്. ഇത് നമ്മുടെ മണ്ണിൽ തന്നെ നനഞ്ഞ മണ്ണിലൊക്കെ ഉണ്ടാവുന്ന ഞാൻ കാണുന്നൊക്കെ എടുത്തിട്ട് കിട്ടും. നമ്മള് കുറച്ച് വേസ്റ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോ അതിനകത്ത് നിറച്ച് മണ്ണിരയും വരും എല്ലാം വരും. അങ്ങനെ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാവുന്ന സാധനം. അപ്പൊ തോമസേട്ട ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും കൃഷിഭവനെ സമീപിച്ച് അവരുടെ നിർദ്ദേശമാണ് കൂടുതൽ. അപ്പൊ അത് വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അവര് പറഞ്ഞു. ഞാൻ റിട്ടയറായിട്ട് വന്നിട്ട് മുമ്പ് തന്നെ പോയത് കൃഷിഭവനിൽ ചെന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഇത്ര വർഷം ബോംബെയിലായിരുന്നു, കൃഷിയെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ എന്തെങ്കിലും ക്ലാസ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നും അല്ല ഇന്ന് വരെ എല്ലാത്തിനും എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എനിക്ക് ഒരുപാട് എഫക്ട് കിട്ടാറുണ്ട്. ഇത് ജൈവ കൃഷിക്ക് വളരെ നല്ല ഒരു വളമാണ്. മിക്കവാറും എല്ലാത്തരം വിളകൾക്കും ഇത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ ലഭിക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് വെർമി വാഷ്. അതായത് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുമ്പോൾ മണ്ണിരകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകം നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നതാണ് വെർമി വാഷ്. ഇതും നല്ലൊരു ജൈവ വളവും അതുപോലെ ജൈവ കീടനാശിനിയുമായിട്ട് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് മരുന്ന് കുടുംബമണസാല ഇത് ഈ ഡ്രം ഒരു കൃത്യം അതാ നമ്മൾ 1 കിലോ സുഡോമോണാസ് വിത്തിട്ട് ഞാൻ ഈ ബക്കറ്റിൽ കലക്കും. ബക്കറ്റിൽ കലക്കിയിട്ട് ആ അതിന്റെ തെളിവെള്ളം മാത്രം അതിനകത്ത് വെച്ചാൽ മറ്റേ അല്ലെങ്കിൽ ആ പൗഡർ മറ്റേ ടാൽക്കം പൗഡർ തന്നെയാ, അതിന്റെ ആവശ്യമില്ല. ആ തെളിവെള്ളം ഇതിനകത്ത് വെച്ച് എപ്പോഴും ഞാൻ ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ ആദ്യമൊക്കെ ഇത് ഇതുപോലത്തെ ഇത് പശയാ, ഇപ്പൊ പശ മേടിക്കാറില്ല. ഇതിപ്പോ കുറച്ച് ബാക്കി നന്നിരിക്കുന്നതാണ്. ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാല് അപ്പൊ ഇതൊരു ക്ലാസ്സിൽ പോയപ്പോ കിട്ടിയതാ, നിങ്ങൾ പശ മേടിക്കണ്ട, മൈദ മേടിക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന മൈദ ശരിക്കും ഒരു വലിയ പാത്രത്തിലിട്ട് ഇപ്പൊ ഒരു വാളം മൈദ നമ്മള്
ഒരു വലിയ പാത്രത്തിൽ ഒരു വെള്ളം വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ അത് എനിക്ക് ഒരു 10 ലിറ്റർ അപ്പൊ ഈ മൈദയുടെ കലക്കി സാധനം എടുത്തിട്ട് ആ പശ എടുത്തിട്ട് ഇതിനകത്ത് ഇതിനകത്ത് വെച്ച് അതിനെ അരയിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒഴിക്കോളൂ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും അവിടെ മുകളിൽ കിടന്നോളൂ കിടന്നോളൂ. മറ്റേത് താഴേക്ക് പോയിട്ട് മിക്സാകും. മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മള് ഇത് ഓൺ ചെയ്ത് ഇത് കണ്ണോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, അറിവുകളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു കൃഷി അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.